ചിറ്റപ്പൻ്റെ ശാപവും പണിയുമെല്ലാം ഇൻഡിഗോയുടെ തലയ്ക്ക് മുകളിലാണ് ഇപ്പോഴുതാ നികുതി അടയ്ക്കാതെ പാഞ്ഞ ഇൻഡിഗോ എയർലൈൻസിൻ്റെ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിരിക്കുകയാണ് കോഴിക്കോട് രാമനാട്ടുകര വെച്ചാണ് ഈ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയത് കരിപ്പൂർ വിമാനത്താവളത്തിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് പിടിച്ചെടുത്തിരിക്കുന്നത് കുടിശ്ശികയും നികുതിയും അതിന്റെ പിഴയും അടച്ചാൽ മാത്രമേ ഇനി ഈ വാഹനം വിട്ടു നൽകൂ എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തള്ളിമാറ്റിയ സംഭവത്തിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് മൂന്നാഴ്ചത്തെ യാത്രാ വിലക്കാണ് ഇൻഡിഗോ നൽകിയത് ഇതിന് പിന്നാലെ ഇ പി ജയരാജൻ ശക്തമായ വിമർശനവുമായി രംഗത്തും വന്നിരുന്നു ഇൻഡിഗോ വിമാനത്തിൽ ഇനി കേറില്ല എന്നായിരുന്നു ജയരാജന്റെ പ്രഖ്യാപനം പിന്നാലെ വിമാനയാത്ര റദ്ദാക്കി ട്രെയിനിൽ കണ്ണൂരിലേക്ക് പോവുകയും ചെയ്തു ഇതോടെ ജയരാജനെ ട്രോളർമാർ ഏറ്റെടുക്കുകയായിരുന്നു വിമാനയാത്രാവ വിലക്കിനെ ചൊല്ലിയുള്ള തർക്കം മൂക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇൻഡിഗോ എയർലൈൻസിന്റെ ബസ്സിനും പണി കിട്ടിയിരിക്കുന്നത് ഇതിനിടയിലാണ് ഇൻഡിഗോ വിമാന കമ്പനിയുടെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഒരു റെയിൽവേ ട്രാക്കിന് മുകളിലൂടെ വിമാനം പറക്കുന്ന ചിത്രമാണ് കമ്പനി പേജിൽ പങ്കുവച്ചിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ ലോകത്തിന് മുകളിലൂടെ ഉയർന്നു പറക്കുക എന്ന് കുറിച്ചിട്ടുമുണ്ട് ജയരാജനെ ട്രോളുന്നതാണ് ഇൻഡിഗോയുടെ ഈ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുകളെന്നാണ് കമന്റുകളും തനിക്കെതിരെ നടപടി നിയമവിരുദ്ധമാണെന്നും ഇത്ര നിലവാരമില്ലാത്ത കമ്പനിയാണ് ഇൻഡിഗോയെന്ന് മനസ്സിലായില്ല എന്നും ഇനി ഇൻഡിഗോ വിമാനത്തിൽ താൻ യാത്ര ചെയ്യില്ല എന്നുമായിരുന്നു ഇ പി ജയരാജൻ പ്രഖ്യാപിച്ചത് ഇൻഡിഗോയിൽ യാത്ര ചെയ്തില്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല മാന്യമായി സർവീസ് നടത്തുന്ന വേറെയും കമ്പനികളുണ്ട് ഈ വിമാനങ്ങളിലെ ഇനി യാത്ര ചെയ്യുകയുള്ളൂ എന്നൊരു എടുത്തു താൻ ആരാണെന്ന് ഇൻഡിഗോയ്ക്ക് അറിയില്ല എന്ന് തോന്നുന്നു നടന്നു പോയാലും ശരി ഇനി ഇൻഡിഗോയിൽ താൻ കയറില്ല താനും ഭാര്യയും ഒന്നിച്ച് ഇൻഡിഗോയിൽ യാത്ര ചെയ്യാൻ ബുക്ക് ചെയ്തിരുന്ന ടിക്കറ്റ് റദ്ദാക്കിയാണ് ഇദ്ദേഹം ഇത് വ്യക്തമാക്കിയത് ഇൻഡിഗോയുടെ വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്ന വാർത്ത വരുന്നുണ്ടെന്നും അതുകൊണ്ടുകൂടി ആ കമ്പനിയെ ഉപേക്ഷിക്കുകയാണെന്നുമായിരുന്നു ജയരാജൻ പറഞ്ഞത് യാത്രക്കാരുടെ ക്രിമിനൽ പശ്ചാത്തലവും പരിശോധിക്കാതെയാണ് ക്രിമിനലുകളായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇൻഡിഗോയിൽ ടിക്കറ്റ് അനുവദിച്ചത് ഇത് ഗുരുതരമായ വീഴ്ചയെന്നാണ് ഇദ്ദേഹം പറയുന്നത് ക്രിമിനലുകൾക്ക് സഞ്ചരിക്കാൻ കോൺഗ്രസ് ഓഫീസുകളിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നൽകുമ്പോൾ കമ്പനി അവരുടെ യാത്ര വിലക്കേണ്ടതായിരുന്നു പതിനെട്ട് കേസിൽ പ്രതിയായ ക്രിമിനലുകൾ പറയുന്നത് കേട്ട് വിധിക്കാനാണ് ഇൻഡിഗോയ്ക്ക് താല്പര്യമെങ്കിൽ ആ കമ്പനി നിലവാരം ഇല്ലാത്ത കമ്പനിയെന്നായിരുന്നു ജയരാജൻ പറയുന്നത് വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായപ്പോൾ താൻ ഇടയിൽ നിന്നതുകൊണ്ടാണ് പ്രതിഷേധക്കാർക്ക് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കാതിരുന്നത് ഇക്കാര്യം വസ്തുതാപരമായി പരിശോധിക്കുന്നതിനു പകരം ഇൻഡിഗോ തെറ്റായ നിലപാടാണ് സ്വീകരിച്ചത് മുഖ്യമന്ത്രി ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചതിന് ഇൻഡിഗോ തനിക്കാണ് ശരിക്കും ഒരു അവാർഡ് നൽകേണ്ടതെന്നും ജയരാജൻ പറയുന്നുണ്ട് ഇൻഡിഗോ വിമാനങ്ങളിൽ രാജ്യത്തിനകത്തോ പുറത്തോ യാത്ര ചെയ്യുന്നതിനാണ് ഇ പി ജയരാജന് മൂന്നാഴ്ചത്തെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിൽ പ്രതിഷേധമുയർത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിനാണ് ഈ നടപടിയും വിമാനത്തിൽ മുദ്രാവാക്യം മുഴക്കിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ആർ കെ നവീൻകുമാർ പി പി ഫർസിൻ മജീദ് എന്നിവർക്ക് രണ്ടാഴ്ചത്തെ യാത്രാ വിലക്കും ഇൻഡിഗോ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെ അച്ചടക്കരഹിതമായ പെരുമാറ്റം രണ്ടായിരത്തി പതിനേഴിലെ സിവിൽ ഏവിയേഷൻ റിക്വയർമെന്റ് ഉത്തരവ് പ്രകാരം ലെവൽ വണ്ണിൽ ഉൾപ്പെടുന്ന കുറ്റമാണ് യാത്രക്കാരെ കയ്യേറ്റം ചെയ്തുവെന്നത് അല്പം കൂടി ഗുരുതരമായ കുറ്റമായതിനാലാണ് ജയരാജന് മൂന്നാഴ്ചത്തെ വിലക്ക് ഇൻഡിഗോ കമ്പനി ഏർപ്പെടുത്തിയത് ഇൻഡിഗ വിലക്കിയ ഇപിയുടെ പ്രസംഗത്തിന് പിന്നാലെ വൻ തോതിലാണ് ട്രോളുകൾ പ്രചരിക്കുന്നത് ഇപിയുടെ ഒരു വാക്കിനെ പോലും വെറുതെ വിടാതെയാണ് ട്രോൾ മഴയും ഇതിനിടെയാണ് ഇൻഡിഗയുടെ പുതിയ പോസ്റ്റും ഇപ്പോൾ ചർച്ചയാകുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്